അഥവാ പ്രാദേശിക പാർട്ടികൾ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്ത് മാത്രം അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് മാത്രമായിട്ട് കാണുന്ന പാർട്ടികളാണ് റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ്. അതിന്റെ ആക്ടിവിറ്റീസും പ്രചരണങ്ങളും അല്ലെങ്കിൽ ആ പാർട്ടിയെ നമുക്ക് ആ ഒരു സംസ്ഥാനത്ത് മാത്രമേ കാണാനായിട്ട് കഴിയുകയുള്ളൂ. മിക്ക റീജിയണൽ പാർട്ടീസും പിന്നീട് നാഷണൽ പാർട്ടീസ് ആയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് പോലെയുള്ള പാർട്ടികളൊക്കെ ഇപ്പോൾ നാഷണൽ ലെവലിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് റീജിയണൽ പാർട്ടീസ് അഥവാ പ്രാദേശിക പാർട്ടികൾ. അപ്പോൾ നമുക്ക് ഒരുപാട് ഇന്ത്യയിൽ 200+ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, റീജിയണൽ പാർട്ടീസ് ആയിട്ട്. പക്ഷെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില റീജിയണൽ പാർട്ടീസ് മാത്രമാണ് പഠിക്കാനുള്ളത്. അതിലെ ആദ്യത്തേതാണ് ദ്രാവിഡ മുന്നേറ്റ കഴകം അഥവാ DMK. ദ്രാവിഡ മുന്നേറ്റ കഴകം അഥവാ DMK. അപ്പോൾ തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് DMK എന്ന് പറയുന്നത്. 1949 സെപ്റ്റംബർ 17 CN അണ്ണാദുരൈ രൂപീകരിച്ച പാർട്ടിയാണ് DMK അഥവാ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്നത്. പിന്നീട് അണ്ണാദുരൈയുടെ മരണത്തെ തുടർന്ന് അത് കരുണാനിധി ഏറ്റെടുക്കുകയും ഇപ്പോൾ അത് അതിൻ്റെ ലീഡർ അല്ലെങ്കിൽ അതിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള അതിൻ്റെ പ്രസിഡന്റ് എന്നോ പറയുന്നത് MK സ്റ്റാലിൻ ആണ്. അപ്പോൾ 1949 സെപ്റ്റംബർ 17 CN അണ്ണാദുരൈ രൂപീകരിച്ച പാർട്ടിയാണ് DMK അഥവാ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്നത്. DMK എന്ന് പറയുന്ന പാർട്ടി രൂപീകൃതമാവാനുള്ള കാരണമെന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിലനിന്നിരുന്ന, അതായത് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലങ്ങളിൽ തമിഴ്നാട്ടിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ ആധിപത്യത്തെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്ന ഒരു പാർട്ടിയാണ് DMK എന്ന് പറയുന്നത്. അങ്ങനെയാണ് തമിഴ്നാട്ടിൽ ഈ ഒരു പാർട്ടിയുടെ വളർച്ച ഉണ്ടാവുന്നത്. 1969 അണ്ണാദുരൈ മരിച്ചതിനെ തുടർന്ന് കരുണാനിധി ഈ പാർട്ടി ഏറ്റെടുക്കുകയും പിന്നീട് പാർട്ടിയെ മുന്നോട്ട് നയിച്ചതും കരുണാനിധിയാണ്. ഇപ്പോൾ ഇതിന്റെ ലീഡർ എന്ന് പറയുന്നത് MK സ്റ്റാലിൻ ആണ്. അപ്പോൾ DMK ഇപ്പോഴത്തെ ലീഡർ എന്ന് പറയുന്നത് MK സ്റ്റാലിൻ ആണ്. ഇപ്പോഴത്തെ അവിടുത്തെ ഭരണകക്ഷി അല്ലെങ്കിൽ ഗവൺമെന്റ് കൂടിയാണ് തമിഴ്നാട്ടിലെ DMK എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ടിനെ പറ്റി ഏകദേശമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായാലോ. 1949 സെപ്റ്റംബർ 17 CN അണ്ണാദുരൈയാണ് ഈ പാർട്ടി രൂപീകരിച്ചത്. അതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് റൈസിംഗ് സൺ, ഉദിച്ചു വരുന്ന സൂര്യൻ അല്ലെ, ഉദിച്ചു വരുന്ന സൂര്യൻ അല്ലെങ്കിൽ റൈസിംഗ് സൺ ആണ് അതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഇനി തമിഴ്നാട്ടിലെ തന്നെ മറ്റൊരു റീജിയണൽ പാർട്ടിയാണ് AIADMK അഥവാ ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം. എന്താണ് ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം അഥവാ AIADMK? 1972 ഒക്ടോബർ 17 MGR, അതായത് നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിം ആക്ടറായിരുന്നു MG രാമചന്ദ്രൻ. തമിഴ്നാട്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിം ആക്ടറായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹമാണ് MG രാമചന്ദ്രൻ. അപ്പൊ MGR ആണ് AIADMK അതാണ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന പാർട്ടി രൂപീകരിക്കുന്നത്. DMKയിൽ നിന്നും വേർപിരിഞ്ഞ അല്ലെങ്കിൽ പിളർന്ന ഒരു പാർട്ടിയാണ് AIADMK എന്ന് പറയുന്നത്. അതായത് 1972 ഒക്ടോബർ 17 DMK എന്ന പാർട്ടിയിലുണ്ടായ ചില പ്രോബ്ലംസും കാര്യങ്ങളും, അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പാർട്ടി ഉണ്ടാവുന്നത്. അപ്പൊ MGR ലീഡർഷിപ്പിൽ രൂപീകൃതമായ പാർട്ടിയാണ് ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്നത്. ഇതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് 2 leaves അഥവാ രണ്ടില, രണ്ടിലയാണ് അപ്പൊ പാർട്ടിയുടെ സിമ്പിൾ എന്ന് പറയുന്നത് 2 leaves ആണ്. അപ്പോ ഇപ്പോഴത്തെ കഴിഞ്ഞ കുറേ വർഷക്കാലമായിട്ട് തമിഴ്നാട് ഭരിച്ചുകൊണ്ടിരുന്നത് AIADMK ആണ്. എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷന് വീണ്ടും തമിഴ്നാട്ടിലെ അധികാരം പിടിച്ചെടുത്തത് DMK ആണ്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ പാർട്ടിയായ AIADMK പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 1972 ഒക്ടോബർ 17 MGR ഈ പാർട്ടി രൂപീകരിക്കുന്നത്. അപ്പോ DMKയിൽ നിന്നും വേർപിരിഞ്ഞു രൂപീകരിക്കപ്പെട്ട ഒരു പാർട്ടി കൂടിയാണ് ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആയിരുന്നു, അതായത് ഇപ്പോഴത്തെ പ്രസിഡന്റ്, അതിന്റെ AIADMK ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് E. മധുസൂദനൻ അതിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ്. അതേപോലെ അതിന്റെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ അവിടെ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ടുള്ള നമ്മുടെ നേതാക്കന്മാരാണ് പളനിസ്വാമി ആൻഡ് പനീർ സെൽവം തുടങ്ങിയവരൊക്കെയാണ് അതിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള അതിന്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത്.
അപ്പൊ നമ്മൾ രണ്ട് പാർട്ടീസ് പഠിച്ചു, ഒന്ന് ഡി എം കെ, മറ്റൊന്ന് അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും തമിഴ്നാട്ടിൽ തന്നെയുള്ള റീജിയണൽ പാർട്ടീസ് ആണ്. ഇനി അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പാർട്ടി ജനതാദൾ അഥവാ യു, അത് നമ്മുടെ ബീഹാറിൽ തന്നെയാണ്. നാലാമത്തെ പാർട്ടിയായ രാഷ്ട്രീയ ജനതാദൾ RJD, ഇത് രണ്ടും ബീഹാറിലെ റീജിയണൽ പാർട്ടീസ് ആണ്. ജനതാദൾ യുവും അതേപോലെ രാഷ്ട്രീയ ജനതാദളും രണ്ടും ബീഹാറിലെ വളരെ ഫേമസ് ആയിട്ടുള്ള പ്രാദേശിക പാർട്ടികളാണ്. ജനതാദൾ എന്ന് പറയുന്നത് ശരത് യാദവ് ആണ് അതിന്റെ പ്രധാനപ്പെട്ട ലീഡർ എന്ന് പറയുന്നത്. അതേപോലെ ഈ പാർട്ടിയുടെ ഫൗണ്ടേഴ്സിനെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ട് പറയുന്നില്ല, എന്നാൽ ജോർജ് ഫെർണാണ്ടസിനെ പോലെയുള്ള നേതാക്കന്മാർ രൂപീകരിച്ച ഒരു പാർട്ടിയാണ് ജനതാദൾ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ശരത് യാദവ് ആണ് അതിന്റെ ലീഡർ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ പാർട്ടി പ്രസിഡന്റ് എന്ന് പറയുന്നത് നിതീഷ് കുമാർ ആണ്. പാർട്ടിയുടെ സിമ്പൽ എന്ന് പറയുന്നത് അമ്പാണ്. നാലാമത്തെ പാർട്ടി രാഷ്ട്രീയ ജനതാദൾ RJD എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. 1997 ലാലു പ്രസാദ് യാദവ് ആണ് ഈ പാർട്ടി രൂപീകരിച്ചത്. അപ്പൊ ഈ രണ്ടു പാർട്ടിയും ബീഹാറിൽ തന്നെയാണ് ഉള്ളത്. രാഷ്ട്രീയ ജനതാദളിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് റാന്തൽ വിളക്കാണ്. അപ്പോ ലാലു പ്രസാദ് യാദവ് ആണ് അതിന്റെ ഇപ്പോഴത്തെ ലീഡറും അതിന്റെ ഫൗണ്ടറും അദ്ദേഹം തന്നെയാണ്. അപ്പൊ അതിന്റെ ഷോർട്ട് ഫോം ആണ് RJD എന്ന് പറയുന്നത്. നമ്മുടെ അഞ്ചാമത്തെ റീജിയണൽ പാർട്ടി എന്ന് പറയുന്നത് തെലുങ്ക് ദേശം പാർട്ടി. ആന്ധ്രാപ്രദേശിലെ വളരെ ഫേമസ് ആയിട്ട് എല്ലാവരും അറിയപ്പെടുന്ന ഒരു പാർട്ടിയാണ് തെലുങ്ക് ദേശം പാർട്ടി എന്ന് പറയുന്നത്. 1982 തെലുങ്ക് ഫിലിം സ്റ്റാറായ എന്താണ് എൻ ടി രാമറാവു, NTR എന്നാണ് അദ്ദേഹത്തിന്റെ ഷോർട്ട് ഫോം. NT രാമറാവു ആണ് അപ്പോ ഈ പാർട്ടി രൂപീകരിച്ചത്. ആന്ധ്രയിലെ ജനങ്ങളുടെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കുമെന്ന വാക്കോടുകൂടി മുന്നോട്ട് വന്ന ഒരു പാർട്ടിയാണ് തെലുങ്ക് ദേശം പാർട്ടി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ നിലനിന്നിരുന്ന കോഴ തുടങ്ങിയ അഴിമതി കാര്യങ്ങളൊക്കെ നിരോധിക്കുക, ഭൂപരിഷ്കരണ നയങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരിക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന ഒരു പാർട്ടി കൂടിയാണ് തെലുങ്കുദേശം പാർട്ടി എന്ന് പറയുന്നത്. ജനതാദൾ യു ബീഹാറിലാണ്. സിമ്പിൾ എന്ന് പറയുന്നത് അമ്പാണ്. അതിന്റെ ഫേമസ് ആയിട്ടുള്ള നേതാവാണ് ശരത് യാദവ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ പ്രസിഡന്റ് നിതീഷ് കുമാർ ആണ്. നാലാമത്തെ പാർട്ടിയായിരുന്നു രാഷ്ട്രീയ ജനതാദൾ RJD എന്ന് പറയുന്നത്. 1997 ലാലു പ്രസാദ് യാദവ് ആണ് ആ പാർട്ടി രൂപീകരിച്ചത്. അത് എന്താണ് റാന്തൽ വിളക്കാണ് അതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. തെലുങ്ക് ദേശം പാർട്ടി ആന്ധ്രാപ്രദേശിലാണ് അത് കാണുന്നത്. 1982 NG രാമറാവു ആണ് ഈ പാർട്ടി രൂപീകരിച്ചത്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ റീജിയണൽ പാർട്ടീസിനെ കുറിച്ചായിരുന്നു. ആറാമത്തെ നാഷണൽ കോൺഫറൻസ് പാർട്ടി, ജമ്മു കാശ്മീരിൽ കണ്ടുവരുന്ന ഒരു പാർട്ടിയാണ് നാഷണൽ കോൺഫറൻസ് പാർട്ടി. 1932 ഈ പാർട്ടി ജമ്മു കാശ്മീരിൽ രൂപീകരിക്കപ്പെടുന്നത്. ഷെയ്ഖ് അബ്ദുള്ള എന്ന് പറയുന്ന ആളാണ് ഈ പാർട്ടി രൂപീകരിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ മകനായ ഫറൂഖ് അബ്ദുള്ളയും ഫറൂഖ് അബ്ദുള്ളയുടെ മകനായ ഒമർ അബ്ദുള്ളയുമാണ് ഇപ്പോൾ ഈ പാർട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ പാർട്ടിയുടെ നേതാക്കന്മാരെന്ന് പറയുന്നത് അവരാണ്. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഞാൻ പറഞ്ഞു ഓൾറെഡി 200+ പാർട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ട്, റീജിയണൽ പാർട്ടീസ്. അതിൽ കൂടുതൽ, അതായത് ഓരോ വർഷം കഴിയും തോറും ഒരുപാട് റീജിയണൽ പാർട്ടീസ് നമ്മുടെ രാജ്യത്ത് രൂപപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പാർട്ടീസ് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ കേൾക്കുന്ന ഒരുപാട് പാർട്ടീസ് ഉണ്ട് റീജിയണൽ പാർട്ടീസ്. ഇപ്പോൾ തന്നെ പല ഫിലിം ആക്ടേഴ്സും പാർട്ടികൾ രൂപീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പാർട്ടികളുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതെല്ലാം ഒന്ന് നോക്കി വെക്കുക, ഓരോ പാർട്ടിയും ആരാണ് രൂപീകരിച്ചത് അത്രയൊക്കെ നോക്കി വെച്ചാൽ മതി. നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടീസിനെ പറ്റി മാത്രമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. അപ്പോൾ അത്രയൊക്കെയാണ് റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഒരു സംസ്ഥാനത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന പാർട്ടികളെയാണ് റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു ടോപ്പിക് കൂടി ഇതിൽ നോക്കാം, കൊളിഷൻ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ. നിങ്ങൾക്കറിയാം കൂട്ടുകക്ഷി മന്ത്രിസഭയെ പറ്റി നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അപ്പം കൊളിഷൻ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ അഥവാ കൂട്ടുകക്ഷി മന്ത്രിസഭ, എന്താണ് ഈ കൂട്ടുകക്ഷി മന്ത്രിസഭ? കൂട്ടുകക്ഷി ഗവൺമെന്റിനെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതായത് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്ക് തനിയെ ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലാത്ത സമയത്ത് വിജയിച്ച പാർട്ടികളെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഗവൺമെന്റ് രൂപീകരിക്കുന്നു. അതാണ് കൂട്ടുകക്ഷി ഗവൺമെന്റ് അല്ലെങ്കിൽ കൂട്ടുകക്ഷി മന്ത്രിസഭ എന്ന് പറയുന്നത്. ഈ കൊളിഷൻ എന്ന വാക്ക് വരുന്നത് ലാറ്റിൻ പദത്തിൽ നിന്നാണ്. അതിന്റെ അർത്ഥം ടു ഗ്രോ ഓർ ടു ഗ്രോ ടുഗദർ, അതായത് ഒരുമിച്ച് വളരുക അല്ലെ എന്നുള്ള ഒരു മീനിങ്ങിൽ നിന്നും വന്ന വാക്കാണ് കൊളിഷൻ അഥവാ കൂട്ടുകക്ഷി എന്ന് പറയുന്നത്. കൂട്ടുകക്ഷി മന്ത്രിസഭ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു തിരഞ്ഞെടുപ്പില് ഒരു പാർട്ടിക്ക് സ്വന്തമായിട്ട് ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടാത്ത സമയത്ത് വിജയിച്ച പാർട്ടികളെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഗവൺമെന്റ് രൂപീകരിക്കുന്നു. അതാണ് കൂട്ടുകക്ഷി മന്ത്രിസഭ അഥവാ കൊളിഷൻ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ രാജ്യത്ത്
1967 മുതൽ പ്രതിഭാസമാണ് കൂട്ടുകക്ഷി മന്ത്രിസഭ എന്ന് പറയുന്നത്. 77 മുതൽ തുടർച്ചയായിട്ട് നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും നമ്മുടെ രാജ്യത്തുമൊക്കെ ഇത് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ കൂട്ടുകക്ഷി മന്ത്രിസഭ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് എല്ലാ മിക്ക സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്ന ഒരു സമ്പ്രദായം തന്നെയാണ് ഇത്. അപ്പോൾ ഇതിന് ചില പോരായ്മകൾ കൂടിയുണ്ട്. നമുക്കറിയാം കൊളിഷൻ ഗവൺമെന്റ് ആകുമ്പോൾ അവിടെ പല പാർട്ടിക്കാർ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഗവൺമെന്റ് രൂപീകരിക്കുക. അപ്പോൾ പല പാർട്ടിക്കാരെന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും എന്താണ് പല തരത്തിലുള്ള ഐഡിയോളജി വിശ്വസിക്കുന്ന ആൾക്കാരാണ് അല്ലേ. പല പാർട്ടിക്കാർ തമ്മിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? അതായത് വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതികൾ വെച്ച് പുലർത്തുന്ന ആൾക്കാരായിരിക്കും ഈ ഗവൺമെന്റിനകത്ത് വരിക. പല പാർട്ടി എന്താണ് പല പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ, പല ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ. അപ്പൊ ഇവർ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞൊരു കാര്യമാണ്. എത്ര വർഷക്കാലം അല്ലെങ്കിൽ എത്ര മാസം ആ പാർട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു എത്ര മാസം അല്ലെങ്കിൽ എത്ര വർഷം ആ ഗവൺമെന്റിന് ആയുസ് ഉണ്ടാവും എന്ന് പറയാനായിട്ട് നമുക്ക് കഴിയില്ല. അപ്പൊ കൂട്ടുകക്ഷി മന്ത്രിസഭ വേഗം തന്നെ തകരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. അത് നമുക്ക് വലിയൊരു നഷ്ടമാണ്. നമ്മുടെ ഗവൺമെന്റിന് എന്താണ് ഒരുപാട് ധനനഷ്ടം സംഭവിക്കും. വീണ്ടും വീണ്ടും അടുത്ത ഇലക്ഷൻ വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. ഇതേപോലെ തന്നെ മറ്റൊരു പ്രോബ്ലമാണ് പലപ്പോഴും അഴിമതി കൂടാനുള്ള ഒരു സാഹചര്യം ഇതിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതായത് ഒരു ഗവൺമെന്റിന്റെ അതായത് ഒരു മെയിനായിട്ട് ഒരു പാർട്ടിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം അതിനകത്ത് ഉണ്ടാവുക. പിന്നെ മറ്റു പാർട്ടിക്കാരും കൂടെ കൂടിച്ചേർന്നാണല്ലോ അത് രൂപീകരിക്കുന്നത്. അപ്പൊ ഈ മറ്റു പാർട്ടിക്കാർ അവർക്ക് എന്താണ് അവരുടെ പിന്തുണ നമ്മൾ പിൻവലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു അവസ്ഥ ഈ കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ കാണുന്നുണ്ട്. അപ്പോൾ അഴിമതി കൂടാനായിട്ട് കൂട്ടുകക്ഷി മന്ത്രിസഭ ഒരു കാരണമാണ്. അപ്പോൾ കൂട്ടുകക്ഷി മന്ത്രിസഭയാണെങ്കിൽ അവിടെ ഒരു എന്താണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി അഥവാ കൂട്ടുത്തരവാദിത്വം ഉണ്ടാവണമെന്നില്ല. കാരണം പല പാർട്ടിക്കാരായതുകൊണ്ട് എന്താണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും അധികാരത്തിന് വേണ്ടിയിട്ടും സീറ്റിന് വേണ്ടിയിട്ടുമുള്ള തർക്കങ്ങളും ഒക്കെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഈ കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് വലിയ ആയുസൊന്നും ഇല്ലാത്തത്. അപ്പോൾ കൊലിഷൻ ഗവൺമെന്റ് ഉണ്ടാവാത്തതാണ് ഏറ്റവും നല്ലത് അല്ലേ. നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഒരു പാർട്ടി മാത്രമായിട്ട് അധികാരത്തിൽ വരുന്നതാണ് ഏറ്റവും നല്ലത്. കൂട്ടുകക്ഷി മന്ത്രിസഭ വന്നാൽ ജനങ്ങൾക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും അല്ലെ. എപ്പോഴും എപ്പോഴും ഇലക്ഷൻ നടക്കുക, അതേപോലെ ഗവൺമെന്റിന് ഒരുപാട് പൈസ ചെലവാക്കേണ്ട അവസ്ഥയുണ്ടാവും അല്ലെ. ഇലക്ഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു തുക അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ പല പല ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന പല പാർട്ടിക്കാർ ഒരുമിച്ചൊരു ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകുക വലിയ ബുദ്ധിമുട്ടാണ്. ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് അല്ലെ. പക്ഷെ നമ്മുടെ രാജ്യത്ത് നമ്മൾ കണ്ടുവരുന്ന ഒരു അവസ്ഥ കൂടിയാണത്. 77 മുതൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് അല്ലേ കൊലിഷൻ ഗവൺമെന്റ് അഥവാ കൂട്ടുകക്ഷി മന്ത്രിസഭ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് റീജിയണൽ പാർട്ടീസിനെ പറ്റിയിട്ടും കൂട്ടുകക്ഷി മന്ത്രിസഭയെ പറ്റിയിട്ടുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റീജിയണൽ പാർട്ടീസ് എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന പാർട്ടികളെയാണ് നമ്മൾ റീജിയണൽ പാർട്ടീസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കൂട്ടുകക്ഷി മന്ത്രിസഭ എന്ന് പറയുന്നത് എന്തായിരുന്നു? അതായത് തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്ക് ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടാത്ത സമയത്ത് വിജയിച്ച പാർട്ടികളെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനെയാണ് കൂട്ടുകക്ഷി മന്ത്രിസഭ എന്ന് പറയുന്നത്. അപ്പോൾ റീജിയണൽ പാർട്ടീസിനെ പറ്റിയിട്ടും കൊളിഷൻ പോളിറ്റിക്സിനെ പറ്റിയിട്ടും ഗവൺമെന്റിനെ പറ്റിയിട്ടും ഒക്കെ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.